പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പിന്നിട്ട 1000 ദിവസത്തിനകം കേരളത്തിലുണ്ടായത് 21 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അതിൽ 16-ലും പ്രതിസ്ഥാനത്തുള്ളത് CPM ആണ്. തൃശൂർ ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ പുന്നയിൽ നൌഷാദ് SDPI ക്രിമിനലുകളെ വെട്ടേറ്റ് മരിച്ചതാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകം. പാർട്ടിക്ക് വേണ്ടി ഇവിടെ പാവം അണികൾ കൊന്നും ചത്തും തീരുമ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മിക്ക നേതാക്കളുടെയും മക്കൾ സസുഖം വാഴുകയാണ്. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകുന്നവരും ആഹ്വാനം നെഞ്ചിലേറ്റി കൊല ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നവരുമെല്ലാം പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. പാർട്ടി തങ്ങളെ സംരക്ഷിക്കുമെന്ന ഒരു ഉറപ്പിന്റെ പുറത്താണ് പലരും പാർട്ടിക്ക് വേണ്ടി ചാവാറാകുന്നത്. ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഒരു ബക്കറ്റ് പിരിവിൽ അതിനുള്ള പണം പാർട്ടി ഉണ്ടാക്കും. അക്രമത്തിന് താല്പര്യമുള്ളവരെ വാർത്തെടുക്കുന്നതിന് പ്രത്യേക ഫോർമുലയുണ്ട് പാർട്ടിക്ക്. കൊലപാതകം നടത്തുക, പ്രതികളെ പാർട്ടി തന്നെ കണ്ടെത്തി കൊടുക്കുക, പറ്റുമെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ജയിൽ ശിക്ഷാ കാലത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ജയിലിൽ ഉൾപ്പെടെ ചെയ്യുക, വീട്ടുകാരിൽ ആർക്കെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുക, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നൽകുകയാണ് ഈ വാർത്തെടുക്കൽ. ഇത്തരത്തിൽ ചാവേർ സംഘങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിനും എത്തും പാർട്ടി സംരക്ഷണം. ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയക്കാരുള്ളത് UDFലാണെങ്കിലും രാഷ്ട്രീയക്കാരല്ലാത്ത മക്കൾ തലവേദനയാകുന്നത് പലപ്പോഴും LDF നേതാക്കൾക്കാണ്. CPMന്റെ ഉന്നത നേതാക്കളുടെ മക്കൾ എന്ത് ചെയ്യുന്നുവെന്ന ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ അറിയുക, ഇവരൊന്നും രാഷ്ട്രീയത്തിലില്ല. CPMലെ ഉന്നത നേതാക്കളുടെ മക്കളിൽ മിക്കവരും വിദേശ രാജ്യങ്ങളിലോ വൻകിട സ്വകാര്യ കമ്പനികളിലോ ആണ് ജോലി ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 2 മക്കളാണുള്ളത്, വീണ വിജയനും വിവേക് കിരണും. ഇവർ രണ്ടുപേരും രാഷ്ട്രീയത്തിലില്ല. വീണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബംഗളൂരു ആസ്ഥാനമായി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന വീണ 8 വർഷത്തോളം ഒറാക്കിളിൽ ജോലി ചെയ്തു. അതിനു മുൻപ് പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള RP ടെക്സോഫ്റ്റിന്റെ CEO ആയും പ്രവർത്തിച്ചിരുന്നു. ബർമിംഗ്ഹാം സർവകലാശാലയിൽ നിന്ന് MBA പഠനം പൂർത്തിയാക്കിയ വിവേക് അബുദാബിയിലെ HSBC ബാങ്കിൽ മാനേജറായി ജോലി ചെയ്യുകയാണ്. വിവേകിന്റെയും വീണയുടെയും വിദ്യാഭ്യാസം വിഭാഗത്തിലാകപ്പെട്ടിരുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള CPMന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി SFI സമരം ചെയ്യുമ്പോഴാണ് ഇവർ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം പൂർത്തിയാക്കുന്നത്. വീണയുടെ അമൃത കോളേജ് പ്രവേശനത്തെക്കുറിച്ച് ബെർലിൻ കുഞ്ഞരന്ന നായർ വിശദമായി തന്നെ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലില്ലെങ്കിലും വിവാദങ്ങളുടെ സന്തത സഹചാരികളാണ് കോടിയേരിയുടെ മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും. കോടിയേരിയുടെ ഇളയ മകൻ ബിനീഷ് പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ സ്ഥാപനത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ചലച്ചിത്ര നടൻ കൂടിയായ ബിനീഷ് ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി വ്യവസായ സംരംഭങ്ങൾ നടത്തുകയാണ്. ഗൾഫിൽ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയിരുന്ന ബിനോയ് കോടിയേരി ബീഹാറിൽ ബാർ ഡാൻസർ നൽകിയ ലൈംഗിക പീഡന കേസിനെ തുടർന്ന് ഇപ്പോൾ നാട്ടിൽ സ്വസ്ഥനാണ്. വിവിധ ബിസിനസ്സുകൾ നടത്തിയിരുന്ന ബിനോയ് ഗൾഫിൽ പ്രശ്നങ്ങൾ കുടുങ്ങിയിരുന്നു. ട്രാവൽ ബാൻ വരെ ഗൾഫിൽ ബിനോയ്ക്ക് നേരിട്ടു. 13 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് പുറത്തു വന്നതോടെയാണ് ബിനോയ് കോടിയേരിയും മുഖധാരയിലേക്ക് വന്നത്. ഗൾഫിലെ വൻ മലയാളി വ്യവസായി ഇടപെട്ടാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്. ബന്ധു നിയമന വിവാദത്തിൽ കുറുങ്ങി മന്ത്രി പദവി നഷ്ടമായ ശേഷം വീണ്ടും തിരികെത്തിയ EP ജയരാജന്റെ മക്കളായ ജേസണും നിതിനും ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ഗൾഫിലെ പ്രമുഖ ബിസിനസ്സുകാരനൊപ്പമാണ് ജയരാജന്റെ ഒരു മകനായ ജേസൺ ജോലി ചെയ്യുന്നത്. മറ്റൊരു മകനായ ജിതിനും ഗൾഫിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട്. PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് MD ആയി നിയമിച്ചതിനാണ് ചിറ്റപ്പനായ EP ജയരാജന് പാരയായത്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ IHRD അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചതും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ മകൻ ലസിത് കണ്ണൂർ വിമാനത്താവളത്തിലെ സാങ്കേതിക വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. MTech ബിരുദധാരിയാണ് ലസിത്. KK ശൈലജയുടെ മറ്റൊരു മകൻ ശോഭിത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഗൾഫിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇയാൾ. CPM കണ്ണൂർ ജില്ലയുടെ മുൻ സെക്രട്ടറി PJയരാജന്റെ മകൻ ജെയിൻ രാജ് ഗൾഫിലെ ഫാൻസി ഷോപ്പിൽ സെയിൽസ്മാനായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. മറ്റൊരു മകനായ ആശിഷ് രാജ് കേരളത്തിന് പുറത്ത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. CPM കേന്ദ്ര സമിതി അംഗം ME ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ശ്യാംജിത്തും പ്രതിയായിരുന്നു. LDF കൺവീനറായ A വിജയരാഘവന്റെ മകൻ മഞ്ചേരി കോടതിയിൽ അഭിഭാഷകനാണ്. മന്ത്രി C രവീന്ദ്രനാഥിന്റെ മക്കളായ ഡോക്ടർ ലക്ഷ്മി ദേവിയും ജയകൃഷ്ണനും വിദേശത്ത് ജോലി ചെയ്തു വരുന്നു. മന്ത്രി AC മൊയ്തീന്റെ മകൾ ഡോക്ടർ ഷീബ തൃശൂർ ആയുർവേദ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറാണ്. മന്ത്രി G സുധാകരന്റെ മകൻ അബുദാബിയിൽ ലുലു ഗ്രൂപ്പ് ഉദ്യോഗസ്ഥനാണ്. എന്തായാലും പുതുതലമുറയിൽ പലരും രാഷ്ട്രീയത്തെക്കാളേറെ ബിസിനസ്സിലും കോർപ്പറേറ്റ് മേഖലയിലുമൊക്കെ ശ്രദ്ധ പുലർത്തുന്നവരാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.